നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഐസ്വാളിലെ രാജ്ഭവനിൽ ഇപ്പോൾ രാപ്പകൽ ഭേദമില്ലാത്ത ഒരവസ്ഥയാണ്. മിസോറാമിലെ കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയാണ് കേരളത്തിൽ നിന്നുള്ള മലയാളിയായ ഗവർണർ പി എസ് ശ്രീധരൻ. ഈ സാഹചര്യത്തിൽ തന്നെ കേരളത്തിൽ നിന്ന് നിരവധി സഹായ ആവശ്യങ്ങളും ഗവർണറെ തേടി എത്തുന്നുണ്ട്, പി എസ് ശ്രീധരൻ പിള്ളയെ തേടി എത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി മാതൃഭൂമി പത്രത്തിലെ മുതിർന്ന ജീവനക്കാരൻ, ഡൽഹിയിലുള്ള സഹോദരൻ ക്യാൻസർ ബാധിച്ച് ഗുരുതരാവസ്ഥയിലായപ്പോൾ മക്കളെ ഡൽഹിയിലെത്തിക്കാൻ ബന്ധപ്പെട്ടത് ഗവർണറുടെ ഓഫീസിലേക്കാണ് എന്നതാണ് നിർണായകമായ കാര്യം. ആശുപത്രിയിൽ എത്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ മുംബൈയിൽ നിന്ന് മക്കളെ ഡൽഹിയിലെത്തിക്കാൻ ശ്രമം ആരംഭിക്കുകയുണ്ടായി. എന്നാൽ അന്തർസംസ്ഥാന യാത്രാ പാസ് ലഭിക്കാനുള്ള ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോഴാണ് മിസോറാം ഗവർണർ ശ്രീധരൻ പിള്ളയെ ബന്ധപ്പെടുന്നത്. അദ്ദേഹം രാഷ്ട്ര ഗവർണർ ഭഗത് സിംഗ് കോഷിയാരിയെ ബന്ധപ്പെട്ടു. രോഗബാധിതനായ വ്യക്തിയുടെ മക്കളായ ജയകൃഷ്ണൻ, ഹരിഗോവിന്ദൻ നായർ എന്നിവർക്ക് ഇതേ തുടർന്ന് മുംബൈയിൽ നിന്ന് ഡൽഹി വരെ കാറിൽ യാത്ര ചെയ്യാനുള്ള പ്രത്യേക അനുമതി മഹാരാഷ്ട്ര ഡി ജി പി നൽകുകയും ചെയ്തു. മക്കളെത്തിയതിനു ശേഷമാണ് അച്ഛനെ രാജീവ് ഗാന്ധി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവേശിപ്പിക്കുന്നത്. നാഗാലാൻഡിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ച മലയാളിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുമെന്നായപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ എസ് ബിന്ദു ഗവർണർ പി എസ് ശ്രീധരൻ പിള്ളയ്ക്ക് സഹായം ആവശ്യപ്പെട്ട് ശബ്ദ സന്ദേശം അയച്ചിരുന്നു. ഉടൻ തന്നെ ശ്രീധരൻ പിള്ള നാഗാലാൻഡ് ഗവർണർ ആർ രവിയെ ബന്ധപ്പെട്ടു, തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. തുടർന്ന് പ്രത്യേക വിമാനത്തിൽ ഭൗതിക ശരീരം നാട്ടിലെത്തിക്കുകയും ചെയ്തതും വളരെ സഹായകമായ ഒരു നടപടിയായിരുന്നു. അതുപോലെ തന്നെ വൃക്ക ശസ്ത്രക്രിയയ്ക്ക് ശേഷം സ്ഥിരമായി മരുന്ന് കഴിച്ചിരുന്ന സന്തോഷ് എന്ന യുവാവിന് മരുന്ന് ലഭിക്കാതെ വന്നപ്പോൾ ഗുവാഹത്തിയിൽ നിന്ന് മരുന്നെത്തിക്കാനും രാജ്ഭവൻ ഇടപെട്ടതും വളരെ സഹായകമായ ഒരു നടപടിയായിരുന്നു. കൊല്ലത്തെ യുവമോർച്ച നേതാവ് വഴിയാണ് മിസോറാം ഗവർണറുടെ ഓഫീസിൽ വിവരം അറിയുന്നത്. സംസ്ഥാന പോലീസ് ഡി ജി പി മുഖേന ഗുവാഹത്തിയിൽ നിന്നും മരുന്ന് എത്തിച്ചായിരുന്നു നടപടി. മിസോറാം ജനങ്ങൾക്ക് കൊറോണ സ്ഥിരീകരണ സംവിധാനങ്ങൾ സംസ്ഥാനത്ത് ലഭ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞ പി എസ് ശ്രീധരൻപിള്ള പ്രത്യേക താല്പര്യമെടുത്ത് മിസോറാമിലെ ഏക മെഡിക്കൽ കോളേജ് ആശുപത്രിയായ സ്രവപരിശോധനാ ലാബ് ആരംഭിക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം നൽകുകയുണ്ടായി. ഭരണഘടനാ പദവിയായ ഗവർണർ സ്ഥാനം വഹിക്കുമ്പോൾ ജനോപകാരപ്രദമായി എങ്ങനെ ഇടപെടാം എന്ന് തെളിയിക്കുകയാണ് ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ പി എസ് ശ്രീധരൻപിള്ള. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.